ഇതൊക്കെയാണ് മാടമ്പിത്തരം. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നന്ന് എന്ന് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ആചാരങ്ങൾ കാലത്തിനനുസൃതമായി മാറണം എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് എടുത്തു പറയുന്നു. കൃഷ്ണരാജ്, ഇത് ഒരു വലിയ വിവാദമാക്കേണ്ട ഒരു വിഷയമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന്റെ ആ ഒരു പൊതു സംസ്കാരവും കേരളത്തിന്റെ ഒരു കഴിഞ്ഞ കാല പാരമ്പര്യമൊക്കെ നോക്കുമ്പോൾ ഇത്തരത്തിൽ പല സ്ഥലത്തും നടന്നു വന്നിരുന്ന ഇത്തരം മാമൂലുകളും ഇത്തരം ആചാരങ്ങളും ഒക്കെ ഒരു പരിധി വരെയെങ്കിലും മാറ്റി നിർത്തി ഒരു പുരോഗമന സമൂഹം എന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കേരളത്തെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഒരിക്കൽ പടിയടച്ച് വിട്ടം വെച്ച അല്ലെങ്കിൽ മാറ്റി നിർത്തിയ അടിച്ചോടിച്ച പലതും ഇപ്പൊ തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. ഇപ്പൊ ശ്രീ പത്മനാഭൻ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പാകാം, അദ്ദേഹം തന്റെ പ്രത്യയശാസ്ത്ര ആഭിമുഖ്യങ്ങളോട് അല്ലെങ്കിൽ ബി ജെ പി തത്വശാസ്ത്രങ്ങളോടൊക്കെ നമുക്ക് വിയോജിപ്പാകാം. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ആർജവമുള്ള മനുഷ്യത്വമുള്ള ഒരു മാനവികതയുള്ള മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ദുഃഖങ്ങളിലൊക്കെ ഹൃദയം ആർദ്രമാകുന്ന ഒരു മനുഷ്യന്, ഒരു നടൻ എന്നുള്ള നിലയിൽ, ഒരു ആങ്കർ എന്നുള്ള നിലയിൽ, അങ്ങനെ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ വൈകി വന്നിട്ട് പോലും വളരെ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാനും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു ചെന്ന് ഇരു മുന്നണികളെയും വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്താൻ മുമ്പ് ഒരിക്കലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിയാത്ത രീതിയിൽ സുരേഷ് ഗോപിക്ക് ഹൃദയങ്ങൾ കീഴടക്കാനും അദ്ദേഹത്തിന് തൃശ്ശൂരിന്റെ വിജയത്തിന്റെ വക്കോളം എത്താനും ഒക്കെ കഴിയും. അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അദ്ദേഹം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ആ തനിമയാർന്ന രീതിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഇതൊന്നും നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇത്തവണ ഇപ്പൊ അദ്ദേഹം കാണിക്കുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് അദ്ദേഹം കർഷക സമരത്തെ വല്ലാതെ അധിക്ഷേപിച്ച് അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി, ആ കർഷക സമരത്തിനോട് വിട്ടുവീഴ്ച ചെയ്തത്, കർഷക സമരത്തിന് മുമ്പിൽ വഴങ്ങിപ്പോയത് മഹാപരാധമായിപ്പോയി, കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് അത് ചെയ്തതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര അമർഷമുണ്ട്, വേദനയുണ്ട്. ആ നിയമത്തെ വീണ്ടും തിരിച്ചു വിളിക്കേണ്ടി വരും, ഈ നാട്ടിൽ തന്തയ്ക്ക് പറഞ്ഞ കർഷകർക്കല്ല അത് വേണമെന്ന് വീണ്ടും ആവശ്യപ്പെടേണ്ടി വരും തുടങ്ങിയ പ്രകോപനപരമായ പല പരാമർശങ്ങളും അദ്ദേഹം ഈ സിനിമയിലെ ഡയലോഗ് പോലെ പലപ്പോഴും അടിച്ചുവിടുന്നത് എത്രത്തോളം അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോ തൃശ്ശൂർ ആ അദ്ദേഹത്തിന്റെ ആ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ ആ പ്രയോഗങ്ങൾക്കെതിരെ അവിടെ വലിയ പ്രതിഷേധവും മാർച്ചും ഒക്കെ നടക്കട്ടെ. അപ്പൊ സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് ആളുകൾക്ക് ആരാധനയുണ്ട്, ആളുകൾക്ക് സ്നേഹമുണ്ട്, അദ്ദേഹത്തിനോട് ഹൃദയം കൊണ്ട് സംവദിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ, ഒരു നടൻ എന്നതിനപ്പുറത്ത് ആ മനുഷ്യൻ മറ്റുള്ള സഹജീവികളും കാണിക്കുന്ന ആ ഒരു സ്നേഹവും കരുതലും അതുപോലെ തന്നെ ആർദ്രതയും അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. പക്ഷെ അദ്ദേഹം ഒരു ഒരു എന്താ പറയുക, ഒരു മത കാർഡ് അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിച്ച് തന്റെ മാസ് ബേസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഈ കാണുന്ന കാഴ്ച, നമ്മൾ അദ്ദേഹം ഒരു ഒരു വലിയ കാറിന്റെ സീറ്റിൽ ഇങ്ങനെ വിശാലമായിരിക്കുന്നു, അദ്ദേഹം 10 രൂപ നോട്ടുകൾ വരുന്നവർക്കൊക്കെ ഇങ്ങനെ വിഷുക്കൈനീട്ടമായി കൊടുക്കുന്നു. സജീവൻ സൂചിപ്പിച്ചതുപോലെ വിഷുവിന്റെ അന്ന് കാലത്തെ കണി കണ്ട്, ഭഗവാനെ കണി കണ്ട്, ഉണ്ണിക്കണ്ണനെ കണി കണ്ട്, കണ്ണുകുത്തി വരും, ആ കണ്ണുകുത്തി പോയി കണി കണ്ട് തിരിച്ചു വരുമ്പോ കാർന്നവന്മാര് കൊടുക്കുന്നതാണ് നമ്മൾക്കൊക്കെ അറിയാവുന്ന വിഷുക്കൈനീട്ടം. അതിനൊരു ആചാരപരമായ ഒരു 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 എന്താ പറയാ, അതിൻ്റെതായ ഒരു വ്യതിരിക്തതയുണ്ട്. അത് ആചാരവുമായിട്ട് അനുഷ്ഠാനവുമായിട്ട് മതവിശ്വാസമായിട്ടൊക്കെ വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു സംഗതിയാണ്. അതിങ്ങനെ ഒരു തുറന്ന കാറിൽ ഇരുന്ന് അദ്ദേഹം കാലുനീട്ടി നിൽക്കുന്നു, അത് അദ്ദേഹം കൈനീട്ടം കൊടുക്കുന്നു, ആ കൈനീട്ടം വാങ്ങാൻ വരുന്ന സ്ത്രീകളെല്ലാം അദ്ദേഹത്തിന്റെ കാലിനൊട്ട് വന്ദിക്കുന്നു. ഇത് പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത ചില കാഴ്ചകളാണ്. പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ഇപ്പോ നമ്മുടെ സ്റ്റേജുകളിലൊക്കെ ഗുരുഭൂതന്മാർ അനുഗ്രഹം ചെയ്യുമ്പോൾ, അവർക്ക് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കുമ്പോൾ കാലു തൊട്ട് ബന്ധിച്ച് ഇങ്ങനെ പോകുന്ന കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും കലാകാരന്മാരും കലാകാരികളുമാണ് ഇത് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതും ചിരിച്ച് ചെയ്യുന്നതുമൊക്കെ. പക്ഷെ രാഷ്ട്രീയക്കാർ ഇത് അധികം ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറില്ല. ചുരുക്കം ചില ഘട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുമുണ്ട്. സുരേഷ് ഗോപിയെക്കാളൊക്കെ വലിയ നേതാക്കൾ, സി പി എമ്മിന്റെ നേതാക്കൾ പോലും ഈ തരത്തിൽ ചില ഘട്ടങ്ങളിൽ ഇന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെ അതാത് പ്രദേശ ഗ്രാമീണ സ്ത്രീകൾ, അവരെ അവരോടൊപ്പം പ്രായമോ അല്ലെങ്കിൽ വളരെ പ്രായമുള്ള സ്ത്രീകൾ ഇലപ്പുള്ളിയിലും പൊൻപുള്ളിയിലൊക്കെ ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രമുഖനായ നേതാക്കളുടെ, കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാക്കളുടെ ഒരാൾ അവിടെ ഇലക്ഷന് മത്സരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ആ വേദിക്ക് വേദിയുടെ പുറത്ത് വേദി യോഗം തുടങ്ങാനായിട്ട് കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ പ്രായമുള്ള കർഷക തൊഴിലാളി സ്ത്രീകളിൽ ചെന്ന് അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് കൈകോക്കുന്നു, അദ്ദേഹം അവരോട് ഇങ്ങനെ കൈ വിഫ് ചെയ്യുന്നു, ആ സമയത്ത് അവർ താൽപ്പൊട്ട് തിരിച്ചു പോകുന്ന കാഴ്ച ഞാൻ കണ്ടു. അപ്പൊ ഇതൊന്നും കേരളത്തിന് അത്ര പുതുമയുള്ള ഒരു സംഭവമല്ല. പക്ഷെ ഇതൊരു എന്താ പറയാ, ഒരു പ്രൊപ്പഗാൻഡ സ്റ്റൈലില്
ഇപ്പൊ നമ്മൾ കണ്ടു ഇത് കാൽതൊട്ട് ഇത് കൊടുക്കുന്നു, കൈനീട്ടം കൊടുക്കുന്നു, കാൽതൊട്ട് വന്ദിക്കുന്നു. ഒപ്പം അദ്ദേഹം തിരുവമ്പാടിയിലെയും പാറമത്താവിലെയും ഇപ്പൊ വടക്കുനാഥനിലെയും മേൽശാന്തിമാർക്ക് കൈനീട്ടം കൊടുക്കാനായിട്ട് പൈസ മുൻകൂറായിട്ട് ഏൽപ്പിക്കുന്നു. വടക്കുനാഥനിലെ ക്ഷേത്ര കമ്മിറ്റി ആ പണം കൈനീട്ടം കൊടുക്കാൻ ഉപയോഗിക്കരുതെന്ന് വിലക്ക് പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ഒരു ഇത്തരം കാര്യങ്ങൾ ഒരു വലിയ വിവാദങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു എല്ലാ മതാചാരങ്ങളെയും വിവാദങ്ങൾ വലിച്ചഴച്ച് രാഷ്ട്രീയ നേട്ടത്തിലേക്ക് ഉപയോഗിച്ച് നമ്മുടെ ഒരു സംസ്കാരം തന്നെ ഇതിനൊക്കെ അപ്പുറത്തുള്ള ആ മലയാളിയുടെ ആ മാനവികതയിലും അതുപോലെ തന്നെ പുരോഗമന ചിന്തയിലും ഊന്നിയ ആ സംസ്കാരത്തെ തിരിച്ചു പിടിച്ച് ഒരുതരം നമ്മൾ പഴയമയിലേക്ക് ആ പഴയ അതിലേക്ക് തിരിച്ചുപോയി നമ്മൾ നമ്മളല്ലാതാകുന്ന ഒരവസ്ഥ. അത് സുരേഷ് ഗോപി ചെയ്താലും ആര് ചെയ്താലും നമ്മളതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. കാരണം മതാചാരങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ പേരിൽ ആളുകളുടെ മൃദുലതകളെ അവരുടെ ഹൃദയത്തിന്റെ എവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആർദ്രതകളെ ഇങ്ങനെ ക്യാഷാക്കാൻ ശ്രമിക്കുന്ന, വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആ ഒരു രീതിയെ എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ മലയാളിക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ഇതിനൊക്കെ അപ്പുറത്ത് മതേതരത്വത്തെ മനസ്സിൽ കൂട്ടിക്കുന്ന ഇതിനൊക്കെ അപ്പുറത്താണ് മാനവികതയെന്നും രാഷ്ട്രീയമെന്നും കരുതുന്ന ആളുകൾക്ക് ഈ രീതികളോട് നമുക്ക് പരിചിതമല്ലാത്ത ഈ രീതികൾ കടന്നു വരുമ്പോൾ അതിനോട് യോജിക്കാനും പൊരുത്തപ്പെടാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എന്നുള്ളത് ശരിയാണ്. ആചാരത്തെ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർക്കുന്ന പരാമർശം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിലേക്ക് വരാം. അതിനു മുൻപ് ടി ടി ജിസ്മോനിലേക്ക്. ജിസ്മോൻ നോക്കൂ, തൃശ്ശൂർ വളരെ വൈകി വന്ന് മുന്നേറ്റമുണ്ടാക്കിയ ബി ജെ